ആടുജീവിതം പറയാൻ പറ്റൂല, കാരണം എന്താ വെച്ചാ ഇത് പറഞ്ഞാൽ ഒന്ന് നിർത്താൻ പറ്റണ്ട. ആ പ്രോസസ് ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണ്. 6-7 വർഷം ജോലി ചെയ്ത ഒരു കാര്യമല്ലേ. ആടുജീവിതത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്തത്. ആടുജീവിതമാണ് ഏറ്റവും പഠിച്ച് വർക്ക് ചെയ്തത്. ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും അങ്ങനെ പറയാൻ പറ്റൂ. കാരണം നമ്മൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടൊന്നും സിനിമ പ്രോപ്പറായി ഷൂട്ട് പോകണമെന്നില്ല. അല്ല, എൻ്റെ ടീമും അത്രയും ഇൻവോൾവ്ഡ് ആവണം. ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പം ചെയ്ത കോസ്റ്റ്യൂമിലുപരി ആ സ്പോട്ടിൽ നടക്കുന്ന മാറ്റങ്ങളില്ലേ കോസ്റ്റ്യൂമിൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു കോസ്റ്റ്യൂം അയൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനപ്പുറം ആ കോസ്റ്റ്യൂമിൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴും വരുന്ന വ്യത്യാസങ്ങളില്ലേ, ഒരു ആ കണ്ടിന്യൂറ്റിയും പിന്നെ ഒരു ഒരു കാറാ സ്റ്റെയിൻ വീണു അത് കുറച്ച് നേരം കഴിഞ്ഞു, അല്ലെ ഒരു എന്താ പറയുക ബ്ലഡ് ഒരു കീറുന്നത് പറയില്ലേ, അത് നമ്മൾ കീറ് ഇങ്ങനെ കീറുന്നതല്ല. ആടുജീവിതത്തിലെ കീറലുകൾ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ച് പോയി, കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് പോയി, അതിങ്ങനെ നമ്മൾ എന്താ പറയുക പിഞ്ചാന്ന് എന്താ പറയില്ലേ, ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഓരോ പോയിന്റ് ഒരു 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 വെയിൽ വന്ന് നമ്മുടെ ഫെയ്ഡ് ആകുമല്ലോ കോസ്റ്റ്യൂം. അപ്പോൾ വെയിൽ വന്ന് തട്ടുമ്പം നമ്മുടെ ഷോൾഡറിലാണെങ്കിൽ അത് വെയിൽ തട്ടി വെയിലിൻ്റെ ഒരു കളറ് ഏതെല്ലാം രീതിയിൽ ഒരു 3 വർഷം വെയിൽ കൊള്ളുമ്പം ഫെയ്ഡ് എങ്ങനെയാവും, ആ ഒരു കറക്റ്റ് ഓക്കെ ഇപ്പോൾ ഒരു ഗ്രേ കളറ് നേരെ വൈറ്റ് ആവുമല്ല ചെയ്യുക, അത് ഗ്രേ ആദ്യം ഒന്ന് വേറൊരു കളറാകും, ദെൻ അത് മെല്ലെ മെല്ലെ വയറ്റിലോട്ട് പോകും. ബ്ലഡ് സ്റ്റെയിൻ ആയാലും ഗ്രേയിൽ വീണ് കഴിഞ്ഞാൽ അത് 3 വർഷത്തിൻ്റെ ഉള്ളത് കുറച്ച് കളർ ചേഞ്ച് വന്നാണ് കളർ ഒരു ഫൈനൽ കളറിലെത്തുക. അപ്പം അത് ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് പഠിച്ച്, ഞാൻ ആദ്യമായിട്ടായിരിക്കും ബേബി ഒരു കോസ്റ്റ്യൂം. പണ്ട് എനിക്ക് കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ മറ്റു CH+, CH- ഇതൊക്കെ എന്താണ് ഈശ്വര, കോട്ടണിലെത്ര പോളിസ്റ്ററിലെത്ര എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ നമ്മൾ. കാരണം റസൂൽ പൂക്കുട്ടി സാറായിരുന്നല്ലോ സൗണ്ട് ഡിസൈനർ, പുള്ളി വന്നിട്ട് മൈക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് ദ പോളിസ്റ്റർ കമ്പോണൻസ് ഇതൊക്കെ ഞാൻ പറയണ ഇതെന്ത് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ നമ്മൾ പുള്ളിയുടെ മൈക്കിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. നമ്മളെ പോളിസ്റ്ററിലെ അതിൽ ഇത് റബ്ബ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ടിനെ അവരെ പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് ഞാനിതൊക്കെ പഠിക്കേണ്ട വന്ന അവസ്ഥയായിരുന്നു അത്. ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പോളിസ്റ്റർ അവോയ്ഡ് ചെയ്യണം എന്നാലേ. എസ്പെഷ്യലി മൈക്ക് സിംഗ് സൗണ്ട് ആയതുകൊണ്ട് മൈക്ക് ഉള്ളിൽ വെക്കും ഇവര് ഹൈഡ് ചെയ്തിട്ട്. അപ്പം ഇത് കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ഇതാവുമ്പം പോളിസ്റ്ററിൽ നിന്ന് സൗണ്ട് വരും, അത് നമുക്ക് കേൾക്കാൻ പറ്റൂല, പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി അങ്ങനെ പിന്നെ ചില അണ്ടർ വാട്ടർ പരിപാടികളിലായാലും കെയു മോഹൻ സാറായിരുന്നു അപ്പോൾ ക്യാമറ ആ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ അണ്ടർ വാട്ടർ പോകുമ്പം ഒരു മെറ്റീരിയൽ വെള്ളം ആകുമ്പോൾ ഇങ്ങനെ ഒട്ടും ബോഡിയിൽ, പക്ഷേ ബ്ലസ് സാറിനത് ഇങ്ങനെ പൊന്തി വരണമായിരുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വെള്ളത്തിൽ പോകുമ്പം ഇങ്ങനെ പോയി, നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കൂലല്ലോ മനസ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ബക്കറ്റ്, കെ മോഹൻ സാർ അറിയാമല്ലോ ക്യാമറമാൻ, പുള്ളി ഇങ്ങനത്തെ ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഷൂട്ടിന് മുമ്പ് ഈ ഇതേ കോസ്റ്റ്യൂം ഇതേ കളറിലുള്ള പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എടുക്കും നമ്മൾ, എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരു റൂമിൻ്റെ ഉള്ളിലിരുന്ന് വെള്ളത്തിലിട്ട് വെക്കും. അപ്പം ഇങ്ങനെ ഇത് ഇത്ര പോയി ഇത് ഇത്ര പോയി അങ്ങനെ പഠിച്ച് എൻ്റെ കൂടെ ഇവരെല്ലാവരും എനിക്കൊന്നും മോഹൻ സാറിന് എന്നോട് കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു മോഹൻ സാർ. കാരണം 5-6 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഞാനും വന്ന സമയം കോളേജ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സാറിങ്ങനെ എന്നോട് ഒരു ദിവസം ചോദിച്ചു, മാളവിക മോഹൻ പുള്ളിക്കാരൻ്റെ മോളാണല്ലോ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു എനിക്ക് നിന്നെ കാണുമ്പോൾ അവളെ ഓർമ്മ വരിക എന്ന് പറയുന്നത് അന്ന് ഈ പഠിപ്പിച്ചതല്ലേ നമ്മളെ കുറേ കാര്യങ്ങൾ. ആടുജീവിതം എനിക്ക് വലിയൊരു ലേണിംഗ് പ്രോസസ്സ് പോലെയാണ് തോന്നുന്നത്. അങ്ങനെയല്ല ആക്ച്വലി, ഇപ്പം ഞാൻ ലോർഡ് ലിവിങ് സ്റ്റൈഡായിരം കണ്ട് ചെയ്യുമ്പോഴും ഗപ്പ് ചെയ്യുമ്പോഴും എസ്ര ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമ ഒരിക്കലും എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഒരു സ്റ്റാറിൻ്റെ പടമായാലും ഒരു
പുതിയ ആൾക്കാരുടെ അവിടെ ആയാലും നമ്മൾക്ക് തരുന്ന പേയ്മെന്റ് ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. സ്റ്റാർ പട ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടാനും പോകുന്നില്ല, സ്റ്റാർ അല്ലാത്ത പടമായതുകൊണ്ട് പൈസ കുറച്ച്, ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റ് ബഡ്ജറ്റിനനുസരിച്ച് മാറുന്നല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു ആടുജീവിതത്തിന് വേണ്ടി ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്രയും കാലം എടുത്തോണ്ടാണ്. കുറേ കാലഘട്ടങ്ങളും കുറേ അറിയാത്ത ഒരു സ്ഥലമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും റെഫറൻസ് എടുക്കുന്നത്. വേറെ ഏത് പടമായാലും നമ്മൾ ഒരേപോലെ തന്നെയാണ് സിൻസിയറായിട്ടും പഠിച്ചൊക്കെ ചെയ്യുന്നത്. ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും നമ്മൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ പോയിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത നജീബും എല്ലാ സൈനും ഒക്കെയാണ്, അത് ഭയങ്കര ബോറായി പോവും. അത് ഇതൊരുപാട് പേര് വായിച്ചല്ലോ, ഇനി വായിക്കാത്ത ആരാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ പോയിട്ട് നമ്മുടേതായ ഒരു ക്രിയേറ്റീവ് രീതിയിൽ നജീബിനെ ഡിസൈൻ ചെയ്ത് നല്ല സ്റ്റൈലാക്കി എല്ലാം കൊണ്ട് നിർത്തിയ ആളുകൾ അംഗീകരിക്കത്തില്ല ഇതാണ് അവരുടെ മനസ്സിലുള്ള നജീബ് എന്നുള്ളത്. ഞാൻ ഈ സൗദിയിലെ ഒഫീഷ്യൽ പ്ലേസസിൽ ആ സമയത്ത് ഫോട്ടോഗ്രാഫി അലൗഡല്ല. ഒന്ന്, ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കിട്ടൂല, മറ്റു സ്ഥലങ്ങളുള്ള പോലെ കുറച്ചും കൂടെ റെസ്ട്രിക്റ്റഡ് ആണ്. രണ്ട്, അന്ന് ഇങ്ങനത്തെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഇല്ല, ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി അല്ലേ കിട്ടുന്നത്. അപ്പം അന്ന് സൗദിയിൽ മീഡിയയിൽ വർക്ക് ചെയ്ത മലയാളി ഒരു ആൾക്കാരുണ്ട്, മലപ്പുറം എല്ലാം ഉള്ള പുള്ളിയെ എല്ലാം എനിക്ക് ബ്ലസ്സാർ കോണ്ടാക്റ്റ് എടുത്ത് നേരിട്ട് മീറ്റ് ചെയ്യിപ്പിച്ച് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആൽബംസ് ഇല്ല, പണ്ട് സൗദിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ആൽബം, നാട്ടിലെ പോർഷൻ ആയാലും പഴയ കല്യാണ ആൽബങ്ങളും ഭയങ്കര റയറായിട്ട വീഡിയോ എല്ലാം ഉള്ളൂ അത്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ അന്നത്തെ മിലിറ്ററിയും പോലീസും എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ സൗദിയിലെ യൂണിഫോം വൈസ്. അന്ന് യൂസ് ചെയ്തിട്ടുള്ള ക്യാപ്പിലുള്ള എംബ്ലം ഇല്ലേ, അത് മെറ്റലിലായിരിക്കും, പക്ഷെ അതിലുണ്ടാവുന്ന ആ ബാഡ്ജിൽ അതുപോലും നമ്മൾ റീക്രിയേറ്റ്, ഇപ്പോൾ മെറ്റീരിയലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തോ എന്തെങ്കിലും ചെയ്യാം. ഈ ബട്ടൺസും ഈ ചെറിയ സ്റ്റീലെല്ലാം വരുന്നത് അതിന് വേണ്ടി ഞങ്ങൾ പുറത്തുപോയി, പുറത്തുനിന്ന് പറഞ്ഞാൽ ചെന്നൈയിലെല്ലാം പോയിട്ട് ആ ഒരു ഫോട്ടോ വെച്ച് അത് കാർവ് ചെയ്തെടുക്കുക ചെയ്തത്, ബട്ടൺസും പരിപാടികളൊക്കെ. പിന്നെ കുറേ സാധനങ്ങൾ സൗദിയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്, അങ്ങനെയല്ല. കാരണം ആടുജീവിതം എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യം, ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂമിലായിരിക്കില്ല, സിനിമ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യപ്പെടുന്നൊരു ധാരണയുണ്ട്. അപ്പം അതിൽ നമ്മളെ വർക്കും മോശമാവരുത് എന്നുള്ളതുകൊണ്ട്.